ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. എന്നോട് എപ്പോഴും എല്ലാവരും പരാതി പറയാറുള്ള അല്ലെങ്കിൽ വിഷമം പറയാറുള്ള ഒരു കാര്യമാണ് പ്രിപ്പൊസിഷൻസിനെ കുറിച്ച്. സാറേ, ഇന്ന എവിടെയാണ് വെക്കേണ്ടത്, ഓൺ എവിടെയാണ് വെക്കേണ്ടത്, വിത്ത് എവിടെയാണ് വെക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ഇപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു ഏരിയ, ഇതിൻ്റെ പ്രിപ്പൊസിഷൻസിനെ മുഴുവനായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ ഒറ്റ വീഡിയോയിൽ സാധ്യമല്ല. അതുകൊണ്ട് ഓരോ ഏരിയ വൈസ് നമ്മളിതിനൊന്ന് കാണാൻ പോവാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വർക്കിൻ്റെ കൂടെ പ്രിപ്പൊസിഷൻസ് ചേർത്ത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, കുറച്ചധികം പ്രിപ്പൊസിഷൻസ് നമ്മളിന്ന് ഡീൽ ചെയ്യുന്നുണ്ട്. ക്ലാസിന്റെ അവസാനം ഞാൻ നിങ്ങൾക്കൊരു ക്വിസ് കൂടെ വെക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മൾ ഈ പഠിച്ചത് മുഴുവൻ ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലേക്ക് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യണത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണം. അവസാനം ക്വിസിൽ നിങ്ങൾ പങ്കെടുക്കണം. ഒരു നോട്ട്ബുക്ക് പേനും കൂടെ കയ്യിൽ കരുതിക്കോളൂ. അപ്പോഴാണ് നമ്മൾ ഈ പഠിച്ചതൊക്കെ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെന്ന് നമുക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അധികം സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമതേക്ക് നമുക്ക് പോവാം. ഒന്നാമത് നമ്മൾ അറ്റ് എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വർക്ക് അറ്റ്. ഓക്കെ, ഞാൻ എവിടെയാണ്, ഐ വർക്ക് അറ്റ്. ഞാനൊരു പെർട്ടിക്കുലർ സ്ഥലത്തിന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുക, വർക്കിൻ്റെ കൂടെ അറ്റ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഐ വർക്ക് അറ്റ് ദി എയർപോർട്ട്. ഓക്കെ, അറ്റ് ദി എയർപോർട്ട്. അല്ലെങ്കിൽ നമ്മൾ പറയണം ഐ വർക്ക് അറ്റ് ദി ബാങ്ക്. ഓക്കെ, ബാങ്ക്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹി വർക്ക്സ് അറ്റ് മൈ ഡെസ്ക്. ഓക്കെ, അപ്പം മൈ ഡെസ്ക് എന്നോ അല്ലെങ്കിൽ അറ്റ് ദി എയർപോർട്ട് എന്നോ അറ്റ് ദി ബാങ്ക് എന്നൊക്കെ നമ്മൾ എവിടെയാണോ സ്പെസിഫിക് ആയിട്ട് ജോലി ചെയ്യുന്ന സ്പേസിനെ കാണിക്കുക, ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വർക്കിൻ്റെ കൂടെ നമ്മൾ അറ്റ് ഉപയോഗിക്കും. ഇനി നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക ഫോർ ആണ്. ഓക്കെ, ഫോർ. ഓക്കെ, ഐ വർക്ക് ഫോർ. ഓക്കെ, ഐ വർക്ക് ഫോർ ഗൂഗിൾ. അല്ലെങ്കിൽ നമ്മൾ പറയും ഐ വർക്ക് ഫോർ മിസ്റ്റർ ജോൺ. അല്ലെങ്കിൽ നമ്മൾ ഐ വർക്ക് ഫോർ അക്സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, ആ സ്പേസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുക. ഇനി ചില സമയങ്ങളിൽ നമ്മൾ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ ഇത് ഉപയോഗിക്കും. ഓക്കെ, ഐ വർക്ക് ഫോർ 8 hours. ഓക്കെ, 8 മണിക്കൂറോളം ഞാൻ ജോലി ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഫോർ ഉപയോഗിക്കും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം അറ്റ് പഠിച്ചു, രണ്ടാമത് നമ്മൾ വർക്ക് ഫോർ ഉപയോഗിച്ചു, ഇനി നമ്മൾ വർക്ക് വിത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോവാണ്. ഓക്കെ, ആരുടെ കൂടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഐ വർക്ക് വിത്ത് സൂസൻ. ഓക്കെ, ഐ വർക്ക് വിത്ത് സൂസൻ. അല്ലെങ്കിൽ നമ്മൾക്ക് പറയാം ഐ വർക്ക് വിത്ത് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്തിൻ്റെ കൂടെയാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെയാണ്, ഏത് വ്യക്തിയുടെ കൂടെയാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, വർക്കിൻ്റെ കൂടെ വിത്ത് ഉപയോഗിക്കാം. ഇനി നമ്മൾ അറ്റ് ഉപയോഗിച്ചതുപോലെ നമ്മൾ ഇന്നും ഉപയോഗിക്കും. ഐ വർക്ക് ഇൻ ഫാക്ടറി. ഓക്കെ, ഐ വർക്ക് ഇൻ എ ഫാക്ടറി. ഓക്കെ, ഞാനൊരു ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ പറയും ഐ വർക്ക് ഇൻ ലണ്ടൻ. ഓക്കെ, ഞാൻ ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും ഐ വർക്ക് ഇൻ കാനഡ. ഓക്കെ, ഞാൻ കാനഡയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ഇൻ അഗൈൻ നമ്മൾ ആ സ്പേസ് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക എന്ത്, വർക്കിൻ്റെ കൂടെ ഇൻ. അടുത്തൊരു പ്രപ്പോസിഷൻ നമ്മൾ വർക്കിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ഓൺ ആണ്. ഓക്കെ, ഐ വർക്ക് ഓൺ. ഓക്കെ, ഐ വർക്ക് ഓൺ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പറയാം, ഐ വർക്ക് ഓൺ എ ലാപ്ടോപ്പ്. ഓക്കെ, ഐ വർക്ക് ഓൺ എ ലാപ്ടോപ്പ്. രണ്ടാമത് നമ്മൾ പറയാം, ഇപ്പോൾ നമുക്ക് പറയാം ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിന് ബേസ് ചെയ്തിട്ട് നമ്മൾ പറയണം. ഓക്കെ, ഐ വർക്ക് ഓൺ എ പ്രൊജക്ട്. ഓക്കെ, ഐ വർക്ക് ഓൺ എ പ്രൊജക്ട്. മൂന്നാമത് നമുക്ക് പറയാം നമ്മൾ ഏത് ഫ്ലോറിലാണ് ജോലി ചെയ്യണതെന്ന് കാണിക്കാനായിട്ട് വർക്ക് ഓൺ ഉപയോഗിക്കാം. ഓക്കെ, ഐ വർക്ക് ഓൺ 5th floor. ഓക്കെ, ഐ വർക്ക് ഓൺ 5th floor. പലരും ഓണിന് പകരം ഇവിടെയൊക്കെ ഇൻ ഉപയോഗിച്ച് കാണാറുണ്ട്. ഇന്നല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഏത് ഉപയോഗിക്കേണ്ടത്, പർട്ടിക്കുലറായിട്ട് നമ്മൾ ഓൺ തന്നെ ഉപയോഗിക്കണം. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഐ വർക്ക് ഓൺ എ ലാപ്ടോപ്പ്, അല്ലെങ്കിൽ നമ്മൾ പറയും ഐ വർക്ക് ഓൺ എ പ്രൊജക്ട്, അല്ലെങ്കിൽ നമ്മൾ പറയും ഐ വർക്ക് ഓൺ 5th floor. ഇനി ഞാൻ എന്തായിട്ടാണ് ജോലി ചെയ്യണതെന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക. ഓക്കെ, നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷനാണ് ആസ്. ഐ വർക്ക് ആസ് എ മാനേജർ. ഓക്കെ, ഐ വർക്ക് ആസ് എ മാനേജർ. അല്ലെങ്കിൽ നമ്മൾ പറയും ഐ വർക്ക് ആസ് എ വെയിറ്റർ. ഓക്കെ, ഐ വർക്ക് ആസ് എ വെയിറ്റർ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ വർക്ക് ആസ് എ സെയിൽസ് പേഴ്സൺ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ പറയാം, ഐ വർക്ക് ആസ് എ സെയിൽസ് പേഴ്സൺ. വളരെ സിമ്പിളാണ്. നമ്മൾ എന്താണ് ജോലി ചെയ്യുന്നത്, എന്തായിട്ടാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ആസ് ഉപയോഗിക്കുക. ഐ വർക്ക് ആസ് എ മാനേജർ, ഐ വർക്ക് ആസ് എ സെയിൽസ്മാൻ, അല്ലെങ്കിൽ ഐ വർക്ക് ആസ് എ വെയിറ്റർ. ഇനി നമ്മൾ എപ്പോൾ മുതൽ എപ്പോൾ വരെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രം ഉപയോഗിക്കും വർക്കിൻ്റെ കൂടെ. ഫോർ എക്സാമ്പിൾ, ഐ വർക്ക് ഫ്രം 9 AM to 5 PM. ഓക്കെ, 9 മുതൽ 5 വരെ ഞാൻ വർക്ക് ചെയ്യണു. ഓക്കെ, വർക്ക് ഫോർ അത്രയും സമയത്തേക്ക് വേണ്ടി വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പറയണം ഞാൻ മൺഡേ മുതൽ ഫ്രൈഡേ വരെ ജോലി ചെയ്യണം. ഓക്കെ, മൺഡേ മുതൽ ഫ്രൈഡേ വരെ ജോലി ചെയ്യണം. എങ്ങനെ പറയാം, ഐ വർക്ക് ഫ്രം
മൺഡേ ടു ഫ്രൈഡേ. ഓക്കെ, ഐ വർക്ക് ഫ്രം മൺഡേ ടു ഫ്രൈഡേ. ഓക്കെ, മൺഡേ മുതൽ ഫ്രൈഡേ വരെ. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാലയളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? ഫ്രം, ഞാനത് സ്പേസ് പറഞ്ഞതിന് ശേഷം നമ്മൾ ടു ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ അവസാനത്തെ വർക്കിൻ്റെ കൂടെ ഉള്ളൊരു പ്രിപ്പോസിഷൻ പഠിക്കാൻ പോകുകയാണ്, അൺടിൽ ഓ ടിൽ. ഓക്കെ, അൺടിൽ ഓ ടിൽ, വരെ എന്നൊക്കെ പറയില്ല, ഞാൻ ഇതുവരെ അല്ലെങ്കിൽ ഇത്ര സമയം വരെ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കിൻ്റെ കൂടെ അൺടിലോ അല്ലെങ്കിൽ ടില്ലോ നമ്മൾ ഉപയോഗിക്കുക. ഞാനൊന്ന് രണ്ട് എക്സാമ്പിൾ പറയാം. ഐ വർക്ക് അൺടിൽ ഫൈവ്. ഓക്കെ, ഐ വർക്ക് അൺടിൽ ഫൈവ്. ഓക്കെ, ഞാൻ 5 മണി വരെ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ പറയണം ഐ വർക്ക് ടിൽ മിഡ് നൈറ്റ്. ഓക്കെ, ഐ വർക്ക് ടിൽ ഓ അൺടിൽ മിഡ് നൈറ്റ്. ഓക്കെ, പാതിരാത്രി വരെ ഞാൻ ജോലി ചെയ്യുന്നു എന്നൊക്കെ പറയാം. ഓക്കെ, ഈ പ്രപ്പോസിഷൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. എഴുതിയെടുക്കാനുള്ളവരൊക്കെ എഴുതിയെടുക്കണം. നമുക്കിനി ഒരു ക്വിസിലേക്ക് കൂടെ പോവാം. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏകദേശം 8 sentences പ്ലേസ് ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ. നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഈ പഠിച്ചതിൻ്റെ ബേസ് നിങ്ങളൊരു ബുക്കും പേനയൊക്കെ എടുത്തിട്ട് ഒന്ന് ഇതിനൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഒന്ന് ശ്രമിച്ചതിന് ശേഷം നമുക്ക് ഓരോന്നിൻ്റെയും ഉത്തരം പറയാം. ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പഠിച്ചതും ഞാനിപ്പോൾ ഈ പറയുന്നതും തമ്മിൽ കണക്റ്റഡ് ആണോ അല്ലെങ്കിൽ ശരിയായിട്ടുണ്ടോ എന്ന് നമുക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒരു പ്രാവശ്യം കൂടി കണ്ടതിന് ശേഷം ഒന്നുകൂടെ ഈ സംഗതികളെ ഒന്നുകൂടി ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഇതിനുള്ള ഉത്തരം ഒന്ന് നിങ്ങളുടെ ബുക്കിലേക്കൊക്കെ ഒന്ന് എഴുതിയേ. ഒന്നാമത്തെ സെൻറ്റൻസ്, ഓക്കെ, ഹി വർക്സ് ഡാഷ് ദി കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഹി വർക്സ് ഡാഷ് ദി കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ എന്താ നമ്മൾ വയ്ക്കുക? ഹി വർക്സ് ഇൻ ദി കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഹി വർക്സ് ഇൻ ദി കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ശരിയാണെന്ന് വിശ്വസിക്കുന്നു. തെറ്റിയിട്ടുള്ളവരൊക്കെ എവിടെയാണ് തെറ്റിപ്പോയെന്നൊന്ന് ഒന്നുകൂടെ ഒന്ന് വീഡിയോ കണ്ടൊന്ന് കൺഫേം ചെയ്തു. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. ഹി വർക്സ് ഡാഷ് എ ടീച്ചർ. ഹി വർക്സ് ഡാഷ് എ ടീച്ചർ. എന്താ നമുക്കിവിടെ എഴുതാൻ പറ്റുക? ഒന്ന് നോക്കിക്കാൻ. ഹി വർക്സ് ആസ് എ ടീച്ചർ. ഹി വർക്സ് ആസ് എ ടീച്ചർ. ഓക്കെ, ഹി വർക്സ് ആസ് എ ടീച്ചർ. ഹി വർക്സ് ഡാഷ് 9 to 5. ഓക്കെ, ഹി വർക്സ് ഡാഷ് 9 to 5. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എങ്ങനെയാണ്? ഹി വർക്സ് ഫ്രം 9 to 5. ഓക്കെ, ഹി വർക്സ് ഫ്രം 9 to 5. ഹി വർക്സ് ഡാഷ് എ ലാപ്ടോപ്പ്. ഹി വർക്സ് ഡാഷ് എ ലാപ്ടോപ്പ്. ഓക്കെ, എന്താ നിങ്ങൾ എഴുതിയിരിക്കുന്നത്? ഇന്നാണോ ഓണാണോ? ഓക്കെ, ഹി വർക്സ് ഓൺ എ ലാപ്ടോപ്പ്. ഓക്കെ, ഹി വർക്സ് ഓൺ എ ലാപ്ടോപ്പ്. ഇനി അഞ്ചാമത്തെ, ഹി വർക്സ് ഡാഷ് ഹോം. ഓക്കെ, ഹി വർക്സ് ഡാഷ് ഹോം. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി പറയുക, ഹി വർക്സ് ഫ്രം ഹോം. ഓക്കെ, ഹി വർക്സ് ഫ്രം ഹോം. ഹി വർക്സ് ഡാഷ് ട്യൂസ്ഡേയ്സ് ആൻഡ് തേഴ്സ്ഡേയ്സ്. ഓക്കെ, ഹി വർക്സ് ഡാഷ് ട്യൂസ്ഡേയ്സ് ആൻഡ് തേഴ്സ്ഡേയ്സ്. ഹി വർക്സ് ഓൺ ട്യൂസ്ഡേയ്സ് ആൻഡ് തേഴ്സ്ഡേയ്സ്. ഓക്കെ, ഹി വർക്സ് ഓൺ ട്യൂസ്ഡേയ്സ് ആൻഡ് തേഴ്സ്ഡേയ്സ്. നമ്മൾ ഏഴാമത്തേലേക്ക് പോവാണ്. ഹി വർക്സ് ഡാഷ് എ ബി സി കമ്പനി. ഓക്കെ, ഹി വർക്സ് ഡാഷ് എ ബി സി കമ്പനി. ഹി വർക്സ് ഫോർ എ ബി സി കമ്പനി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹി വർക്സ് അറ്റ് എ ബി സി കമ്പനി എന്ന് പറയാം. ഓക്കെ, കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ കമ്പനിയിൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ പറയാം. ഹി വർക്സ് ഫോർ എ ബി സി കമ്പനി, അല്ലെങ്കിൽ ഹി വർക്സ് അറ്റ് എ ബി സി കമ്പനി. ഇനി നമ്മൾ അവസാനത്തെ എട്ടാമത്തേതിലേക്ക് പോവാണ്. ഹി വർക്സ് ഡാഷ് ദി സെക്കൻഡ് ഫ്ലോർ. ഓക്കെ, ഹി വർക്സ് ഡാഷ് ദി സെക്കൻഡ് ഫ്ലോർ. ഓക്കെ, എങ്ങനെ പറയാം? ഹി വർക്സ് ഓൺ ദി സെക്കൻഡ് ഫ്ലോർ. ഓക്കെ, ഹി വർക്സ് ഓൺ ദി സെക്കൻഡ് ഫ്ലോർ. ഓക്കെ, നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ശരിയായിട്ടുണ്ടോ എന്ന് നോക്കുക. ശരിയായിട്ടില്ലെങ്കിൽ പല ആവർത്തി നിങ്ങൾ വീഡിയോ കാണുക, എന്നിട്ട് എവിടെയൊക്കെയാണ് നമുക്ക് തെറ്റിപ്പോയെന്ന് ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കുക. പല ആവർത്തി യൂസ് ചെയ്താലാണ്, പല ആവർത്തി വീഡിയോ കണ്ടാലാണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, പഠിക്കാനായിട്ട് പറ്റുക. ഓക്കെ, ഇനി ഇതുപോലെ നിങ്ങൾക്ക് ലാംഗ്വേജ് തെറ്റുകളൊക്കെ തിരുത്തി നല്ല ഭംഗിയായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്സെൻറ്റയിൽ 1-on-1 പേഴ്സണൽ കോച്ചിങ് ഉണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ കോച്ചിങ്ങിൽ പങ്കെടുക്കാം. നിങ്ങളുടെ ലാംഗ്വേജ് ഒരു തെറ്റും കൂടാതെ സംസാരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം, ഭംഗിയാക്കി എടുക്കാം. ഓക്കെ, അങ്ങനെ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, it's bye from Lintel.